യു ഡി എഫ് ഭരിക്കുന്ന കുന്നമംഗലം അർബൻ സഹകരണ സൊസൈറ്റിയിൽ നിക്ഷേപകരുടെ ഏഴ് കോടി രൂപ വെട്ടിച്ചതായി പരാതി അറുന്നൂറോളം പേരിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ച പണമാണ് വെട്ടിച്ചത് ഉന്നത യു ഡി എഫ് നേതാക്കളുടെ അറിവോടെയാണ് ക്രമക്കേട് നടന്നതെന്നാണ് ആരോപണം അതേസമയം ഡി സി സി പ്രസിഡന്റിനുൾപ്പെടെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്ന് നിക്ഷേപകർ പറയുന്നു കോഴിക്കോട് കുന്നമംഗലത്ത് കോൺഗ്രസ് ലീഗ് നേതാക്കൾ ചേർന്ന് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച കുന്നമംഗലം അർബൻ സഹകരണ സൊസൈറ്റിയിലാണ് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നത് നാട്ടുകാരിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുമൊക്കെ പിരിച്ച പണമാണ് തട്ടിയെടുത്തത് അറുന്നൂറോളം നിക്ഷേപകരിൽ നിന്നായി ഏഴ് കോടിയോളം രൂപയാണ് പിരിച്ചെടുത്തത് എന്നാൽ ആർക്കും ഇതുവരെ മുതലും പലിശയും ലഭിച്ചിട്ടില്ല മക്കളുടെ കല്യാണത്തിനായി സ്വരുക്കൂട്ടിയ പണവും വിരമിച്ചപ്പോൾ പെൻഷൻ ആനുകൂലമായി ലഭിച്ച തുകയും ഒക്കെ നിക്ഷേപിച്ച പലരും ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ് നിക്ഷേപ ഇല്ല അതിൻ്റെ പലിശയുമില്ല ഒരു പൈസയില്ല സാർ നിക്ഷേപിച്ചത് എങ്ങനെയാണെന്നറിയുമോ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ അവിടെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് വരും വീടിന്റെ അവകാശമൊക്കെ വിറ്റും അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിച്ചു കുറിവെച്ച് പൈസ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിച്ചു അങ്ങനെ ആ പൈസ മുഴുവൻ അവസ്ഥയിൽ ഒരു പൈസയും കിട്ടാതെ മക്കളെ പോയി ചതിക്കപ്പെട്ടെന്ന് മനസിലായതോടെ കോൺഗ്രസ് പ്രവർത്തകരായ നിക്ഷേപകർ കോഴിക്കോട് ഡി പ്രസിഡന്റ് രാജീവൻ മാസ്റ്റർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും ഉണ്ടായില്ലെന്നും നിക്ഷേപകർ പറയുന്നു കോൺഗ്രസ് നേതാക്കന്മാരെ ഞങ്ങൾ ലീഗിൻ്റെയും നേതാക്കന്മാരെ ജില്ലാ നേതാക്കന്മാരെ വരെ ഞങ്ങൾ അപ്പോൾ എന്നോട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവരം തരാൻ പതിനഞ്ചും കഴിഞ്ഞ് ഒന്നര ഒരു ഒരു കൊല്ലവും കഴിഞ്ഞ് ഒരു യാതൊരു മാറ്റവും അതിൽ വന്നിട്ടില്ല തങ്ങളുടെ പണം തിരിച്ചു ലഭിക്കുന്നതിനായി നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് നിക്ഷേപകർ കൈരടി ന്യൂസ് കോഴിക്കോട്